ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് ദിവസത്തിനപ്പുറം ആരാധകർ ആവേശകരമായ ഒരു പരമ്പരയ്ക്കുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. ഇന്ത്യ ശ്രീലങ്ക പരമ്പരകൾ റീഷെഡ്യൂൾ ചെയ്തത് പ്രകാരം ജൂലൈ 18-നാണ് ആരംഭിക്കുക. മൂന്ന് വീതം ഏകദിന T20 പരമ്പരകൾ അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ലങ്കൻ പര്യടനം. ഇനി വെറും മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും പ്ലേയിംഗ് 11 ടീം ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുവാൻ സാധ്യത ഏറിയ താരങ്ങൾ ആരൊക്കെയാണെന്നും ഇന്ത്യയുടെ ലങ്കയ്ക്കെതിരായ ഒരു പ്രൊബബിൾ പ്ലേയിംഗ് 11 തന്നെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഓപ്പണിംഗ് പൊസിഷനിലേക്ക് ധവാനൊപ്പം പ്രത്യുഷ ആയിരിക്കുമെന്ന കാര്യം ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവദത്ത് പടിക്കലിന് ആദ്യ മത്സരത്തിൽ ഓപ്പണിംഗിലുള്ള സ്ഥാനം ലഭിക്കില്ല എന്ന് തന്നെയാണ് അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലും പറയുന്നത്. പിന്നീട് മൂന്നാം നമ്പറിൽ സൂപ്പർ താരം സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും എത്തുക എന്നതും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇൻട്രാസ്കോയുടെ മത്സരത്തിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മനീഷ് പാണ്ഡെയായിരിക്കും നാലാം നമ്പറിൽ ഇറങ്ങുക. മറുഭാഗത്ത് നിതീഷ് റാണയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലെ കൂടുതൽ പരിചയസമ്പത്ത് തന്നെയാണ് ടീം ഇന്ത്യ ഇവിടെ പരിഗണിക്കുവാനായി സാധ്യത കൂടുതൽ. ടീം സെലക്ഷനിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏറെ ഉറ്റുനോക്കുന്നത് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ആരെ എത്തും എന്നത് തന്നെയാണ്. മലയാളി താരം സഞ്ജു സാംസണിന് തന്നെയാണ് ഏറെ സാധ്യത കൂടുതൽ. മറുഭാഗത്ത് ഈശൻ കിഷനാണ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു താരം. എന്തായാലും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള സഞ്ജു സാംസണിന് തന്നെയായിരിക്കും ആദ്യ മത്സരത്തിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് സാധ്യത കൂടുതലായി കാണപ്പെടുന്നത്. ആറാം സ്ഥാനത്തേക്ക് ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയായിരിക്കും എത്തുക. അദ്ദേഹം ബോളിംഗ് കൂടി ചെയ്യുവാനായി തുടങ്ങിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കരുത്തേകുവാനായി അദ്ദേഹത്തിന് സാധിക്കും. ഏഴാം നമ്പറിൽ ഇന്ത്യയുടെ രണ്ടാം ഓൾറൗണ്ട് ഓപ്ഷനായ കുണാൽ പാണ്ഡ്യയായിരിക്കും എത്തുക. എട്ടാം നമ്പറിൽ യുസ്വേന്ദ്ര ചഹലിനെ പിന്തള്ളി കുൽദീപ് യാദവ് എത്തുവാനാണ് ഏറെ സാധ്യത. ലങ്കയ്ക്കെതിരെ മികച്ച റെക്കോർഡുള്ള താരമായ കുൽദീപിനെ തന്നെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ ഇറക്കുവാനാണ് സാധ്യത കൂടുതൽ. ഒൻപതാമതായി ഭുവനേശ്വർ കുമാർ തന്നെയായിരിക്കും ടീമിലുണ്ടാവുക. പേസ് ബോളിംഗ് ലൈനപ്പിന് അദ്ദേഹത്തിന്റെ നേതൃത്വം കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ പത്താം നമ്പറിൽ ആദ്യ മത്സരത്തിൽ നവദീപ് സൈനിക്ക് തന്നെയായിരിക്കും നറുക്ക് വീഴുക. ചേതൻ സക്കറിയയും അവസരം കാത്ത് പുറത്തു നിൽപ്പുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് സൈനിക്ക് ഇവിടെ കൂടുതൽ ഗുണം ചെയ്യുന്നത്. പ്ലേയിംഗ് 11-ലെ അവസാന സാന്നിധ്യമായി വരുൺ ചക്രവർത്തിയോ രാഹുൽ ചൗറോ ടീമിൽ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരുതാരങ്ങളും ഇൻട്രാസ്കോഡ് മത്സരങ്ങളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച സാഹചര്യത്തിൽ കോച്ച് രാഹുൽ ദ്രാവിഡിനും ഈയൊരു സെലക്ഷൻ ഏറെ ദുഷ്കരമായി മാറും. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ ആദ്യ ഏകദിനത്തിലുള്ള ഏറ്റവും സാധ്യത കൂടിയ ഒരു പ്ലേയിംഗ് 11 പരിഗണിക്കുകയാണെങ്കിൽ ഓപ്പണിംഗിൽ ശിഖർധവാൻ, പൃഥ്വിഷ എന്നിവരും മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ്, നാലാം നമ്പറിൽ മനീഷ് പാണ്ഡ്യ, അഞ്ചാം നമ്പറിൽ സഞ്ജു സാംസൺ, ആറാം നമ്പറിൽ ഹർദിക് പാണ്ഡ്യ, ഏഴാം നമ്പറിൽ കുണാൽ പാണ്ഡ്യ, എട്ടാം നമ്പറിൽ കുൽദീപ് യാദവ്, ഒൻപതാം നമ്പറിൽ ഭുവനേശ്വർ കുമാർ, പത്താം നമ്പറിൽ നവദീപ് സൈനി, പതിനൊന്നാമനായി വരുൺ ചക്രവർത്തി അല്ലെങ്കിൽ രാഹുൽ ചേർ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഈ ഒരു പ്ലേയിംഗ് 11-ലേക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ പോസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.